നമസ്കാരം. ഞാനേ നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ പേരിലെത്തി. പന്തക്കൽ ജോർജ് ചേട്ടനല്ലേ? ആ പന്തക്കൽ ജോർജ് ചേട്ടൻ്റെ വീട്ടിലെത്തിയിരിക്കണ്. എന്താ നിങ്ങൾ വളരെയധികം മുണ്ടല്ലേ 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 മുണ്ടാതെ നിൽക്കേ, ഞാൻ അത് പറയട്ടെ, മുണ്ടാതെ നിൽക്കേ. ആ സമ്മതിക്കില്ലാതെ തോന്നുന്നുണ്ട്. എന്താ വെച്ചാലേ, ഇവിടെ നമ്മുടെ ഈ മലയോര മേഖല കർഷകരൊക്കെ വളരെ പ്രതിസന്ധിയിലാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഒന്ന് പകല് അതേ പിന്നെ ഈ രാത്രികത്തെ കാര്യം ആനയായിട്ട് പന്നിയായിട്ട് മാ ശല്യങ്ങൾ അവിടെ കിടക്കുകയാണ്. അതിനപ്പുറത്തെ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അത് ഞങ്ങൾ ഈ മേഖലയിൽ നമ്മുടെ ഈ കൽക്കുണ്ടി ഒരു ഭാഗത്ത് എന്ന് വെച്ചാൽ ഈ കുരങ്ങുകളെ ശല്യം വളരെയധികം പ്രതിസന്ധി. കാരണം എന്ന് വെച്ചാൽ ഈ തേങ്ങ നോക്കി വളർത്തിയ തെങ്ങുമെന്ന് തേങ്ങ ഇടാർ ഈ മൂക്കാറായ തേങ്ങ കടിച്ച് പറിച്ച് നാസാക്കി അതിമണി കയറുക, എന്നിട്ട് അത് കടിച്ചിട്ട് അവർക്ക് പറ്റുന്ന സാധനമാണെങ്കിൽ അവരത് കുടിച്ചങ്ങാണ്ട് താഴേക്കിടുക, അതല്ല പറിച്ചിട്ട് അത് കടിക്കാൻ കഴിയാത്ത സാധനം എടുത്ത് വലിച്ചെറിയാം. എത്രകാലം തേങ്ങൾ ഈ വീഡിയോയിൽ ഇത് ഫുള്ളായിട്ട് ഒന്ന് കാണാം. ഇന്നിപ്പോൾ ഇവിടെ ഫോറസ്റ്റുകാർ വിളിച്ചിട്ട് ഫോറസ്റ്റുകാർ ഇവിടെ വന്നു കാര്യങ്ങളൊക്കെ നോക്കി, അപ്പോൾ അവരെന്തോ കെണി വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജോർജ് ചേട്ടൻ്റെ ബൈറ്റ് പറയുന്ന കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ഏതായാലും നമുക്ക് ഇതിനെന്ന് വെച്ചാൽ ഇതിനൊരു നടപടി ബഹുമാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്തായാലും വനപാലകർ ഏത് ഭാഗത്തു നിന്നാണോ ഇതിനൊരു നടപടി. കാരണം എന്ന് വെച്ചാൽ ഈ കർഷകർ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് ഈ ഭാഗത്തൊക്കെ പറഞ്ഞാൽ ഈ തെങ്ങും കൃഷി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കരുവാരക്കുണ്ട് മേഖല എന്ന് വെച്ചാൽ അധികം നല്ലോണം നോക്കി വളർത്തുന്ന സാധനമാണ്. റബ്ബറും തൈൻ്റെ മാതിരി ഇതൊക്കെ ഈ പകല് ഈ കുരങ്ങുകൾ ഒന്ന് രാവിലെ വന്നിട്ട് പുറത്ത് പോകാൻ കഴിയില്ല എന്ന് അറിയണേ. രാവിലെ ഈ തൊടുവക്കിണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വെള്ളം കൂടി കുടിക്കാൻ ഒരു സമയം കിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഇതിനാട്ടുക, ഇതാട്ടുമ്പോൾ ഈ മറ്റേ പടക്കം പൊടിക്കണ ആ സൗണ്ട് ഉണ്ടാക്കണ ആ തോക്ക് വെച്ചിട്ട് പൊട്ടിച്ചിട്ട് അടക്കത്ത് പോകണില്ല. ഏതായാലും നമുക്കതിൻ്റെ വിവരങ്ങൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇതിന് ഉത്തരവാദിത്തമുള്ള പഞ്ചായത്തല്ല. പിന്നെ മറ്റൊന്നുള്ളത് ഈ തെങ്ങിൻ്റെ അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം. നമ്മുടെ ഈ കുരങ്ങ് കടിച്ചിട്ട ഒരു ഓട്ടാക്കി വെച്ചിട്ട് അതിൽ മഴയത്ത് വെള്ളം കന്നിട്ട് അതിലൊക്കെ ഈ കൂത്താടികൾ വന്നിട്ട് കൊതുക് പരക്കുകയാണ്. അത് വളരെയധികം ഗൗരവത്തോടു കൂടി നോക്കേണ്ട കാര്യമാണ്. ഇന്ന് ഈ കൊതുകുകൾ വന്നുങ്ങാണ്ട് അസുഖങ്ങൾ വരാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. ഏതായാലും ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോഴാണ് ഇതിൻ്റെ ഭംഗിയുണ്ട് കണ്ടെങ്കിൽ. ഇത് കൂമനാണ് കാണുന്നത് കണ്ടെങ്കിൽ, കൂമമലിൻ്റെ ഇതിപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു സമയത്തോണ്ട് വീഡിയോ കയറേണ്ടവരാ. നല്ല ഭംഗിയുള്ളൊരു വീട്. ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഏതായാലും മണിക്കൂട്ടം വിളിച്ചു ഇതിൻ്റെ വിവരങ്ങൾ കാണാം. ഏതായാലും ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് എനിക്കിരുന്ന് ഏതായാലും നമുക്ക് അതിൻ്റെ തേങ്ങ കടിച്ച് കുറച്ച് കാര്യങ്ങൾ കണ്ടു നോക്കാം. ചേട്ടാ ഇതൊക്കെ ഇപ്പോൾ കുരങ്ങ് കാണിച്ചാ ഇത് ഇളന്നീനാണോ പൊളിച്ച് കടിച്ച് ഇട്ടുപോയി? മറ്റതൊക്കെ പൊളിച്ചല്ലേ, ഇതൊക്കെ അവർ കടിച്ചു പൊളിച്ചതാണ്. അപ്പൊ ഇളന്നീനായ തീങ്ങാണ്ട് വലിയ ചാടിച്ചാണ് പോയി. അത് മൂപ്പ് എന്തല്ലേ, അരക്കാനും പറ്റൂല, ഒന്നിനും പറ്റാത്ത വിധത്തിലുള്ള സാധനം. കുരങ്ങ് ചാടിച്ച ഇളന്നീനും അല്ല കരിക്കുമല്ല, കാരണം അവർക്ക് പരിക്ക് അവർക്ക് കഴിക്കാൻ അതായത് കടിച്ച് പറിക്കാൻ പറ്റുന്ന സാധനമാണ് ഇട്ട് നാസാക്കണത്. ഇത് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കാട്ടിക്കണേ, നോട്ടെ നോട്ടെ അത്. ഓ ഇതൊക്കെ കടിച്ചു പോയതിന് ഉള്ളത് വെള്ളം മാത്രമേ കുടിക്കണം, അതൊക്കെ വെള്ളം മാത്രമേ കുടിക്കണുള്ളൂ. ഈ സാധനം ഇത് നിന്നുള്ള ആ എത്തുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ വെള്ളം കുടിച്ച് നാശമാണ്. ഒരു ദിവസം ഇപ്പൊ എത്ര നാശിക്കുന്നുണ്ട്? ഒരു ദിവസം അവര്. അപ്പൊ നിങ്ങള് പുറത്തേക്ക് ഇറങ്ങലില്ല? അല്ല നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങില്ല. അപ്പൊ അപ്പൊ ഇവിടെ തന്നെ കൂടും. അപ്പൊ എങ്ങോട്ടും ഇറങ്ങാൻ പോലല്ല. എന്തോ ഒരു കഥ, അത് പ്രശ്നം തന്നെയുള്ളത്. വേറെ ഓക്കെ ഓക്കെ. അല്ല ഇതിപ്പോ എന്താ പൊളിച്ചത്? ഇത് മൂപ്പ് ഏറിപ്പോയി. മൂപ്പ് ഏറിയത് കൊണ്ട് അവര് മാന്തി പൊളിച്ചാൽ ഇട്ട് പോയി. എന്ത് ചെയ്യും? മണിക്കുട്ടാ, അപ്പൊ ചങ്ങാ ഇത് നിങ്ങളിത് പരാതി കൊടുത്തിട്ടുണ്ട് ഇതിന് മുന്നേ? ഇത് കുറേ തുടങ്ങിയിട്ടിപ്പോ ഇതിപ്പോ ഞങ്ങൾ എത്ര പരാതി കൊടുത്ത അപേക്ഷ കൊടുത്തോ ഒന്നും ഒരു നഷ്ടപരിഹാരം കിട്ടുന്നില്ല, ഒന്നുമില്ല. പിന്നെ എന്തിനാ മനുഷ്യന്മാര് പരാതി കൊടുത്തത്? വെറുതെ ഇതൊക്കെ ചാടിച്ചല്ലേ, ഇതൊക്കെ ചാടിച്ചല്ലേ. ഓ ഇന്ന് രാവിലെ വെള്ളം പോയി ഞങ്ങൾ കുടിച്ചിട്ടില്ല. അല്ല ഇതിലേ ചേട്ടാ, ഇതിലിപ്പോ സംഭവത് കൊതുക് രോഗം പരക്കൂലപ്പോ ഇങ്ങനെയാണെങ്കിൽ ഇത് കൊതുക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. കൂത്താളിനുണ്ടായി കൊതുക് ഭയങ്കര ശല്യാണ് ഇവിടെ. അതുകൊണ്ട് ഇപ്പൊ രോഗങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭയങ്കര രോഗങ്ങളായി മാറുന്നത്.
ഇതിപ്പോ എത്ര എടുത്ത് കളയ ദിവസം അപ്പൊ അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇതിനെന്തെങ്കിലും പദ്ധതി ൂറ്റമ്പും തേങ്ങ ചാടിക്കുക, അത് മുഴുവൻ വെള്ളം നിറഞ്ഞു നിന്നിട്ട് നമ്മളെ കൊണ്ട് തന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. വിഷയാണല്ലോ മലയോര മേഖല ഈ ഭാഗത്തുള്ളവർക്ക് ഭയങ്കര വിഷയമാണല്ലോ അത്. ഏതായാലും ഒരുപാട് ഏരിയ ഫുള്ള് തെങ്ങിനെ ചോട്ട് ഫുള്ള് നശിക്ക. അല്ല മണിക്കൂടെ നിങ്ങൾ ഇപ്പൊ എത്ര മണിക്ക് ഇറങ്ങിയപ്പോ? നിങ്ങൾ നേരത്തെ വരുന്നോണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങും. ഇന്ന് അച്ഛനും ഞാനും ചേട്ടനും ഇതുവരെയുള്ള വെള്ളം കുടിച്ചില്ല, ചായ പോലും കുടിച്ചില്ല. അപ്പൊ എപ്പോ ഇറങ്ങിയതാ? ഞങ്ങൾ രാവിലെ 6 മണി 5:30 കായപ്പടി പറമ്പിലേക്ക് ഇറങ്ങി നടക്കുന്നു. എന്തോ ഒരു കഥ. ഇവിടുന്ന് മാറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഒരു അരക്കാനുള്ള തേങ്ങ, ഞങ്ങളൊക്കെ നേരെ തലയുടെ മേളിൽക്കാണ് ഈ കുരങ്ങ തേങ്ങ ഇറങ്ങുന്നത്. എടുത്ത് നിങ്ങൾ ആട്ടുമ്പോ അറിയുന്നുണ്ടോ? ഞങ്ങൾ പടക്കം പിടിച്ച് കഴിയുമ്പോ ആട്ടുമ്പോ ഞങ്ങളുടെ മേത്തേക്ക് ഇറങ്ങുന്നത്. വീട്ടിൽ ചെറിയ കൊച്ചുള്ള ആ കൊച്ചിനെ വരെ മുറ്റത്തിന്റെ അവിടെ വന്നിട്ട് തേങ്ങ അറിയും. എറിഞ്ഞുല്ലേ അച്ഛങ്ങ അച്ഛങ്ങ ഇത് കരിക്ക് കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓടിക്കുമ്പോൾ ആ ദേഷ്യത്തിന് നമ്മൾ എറിയാണല്ലേ. ഇതിപ്പോ ഇന്നത്തെ ഇത് ഇന്നലെ ഇന്നത്തെ അങ്ങനെ കൂടിയിട്ടുള്ള രണ്ട് ദിവസത്തെ ആണത്. ഓ 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 34, 35, 36, 37, 38, 39, 40 ഇപ്പൊ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ രോഗം വിട്ടുമാറില്ല എന്നുള്ളതാണ്. ഭയങ്കര വിഷയമാണ്, ഭയങ്കര പ്രശ്നമാണ്, ഏറ്റവും വലിയ പ്രശ്നം. അതിനിപ്പോ ഹെൽത്തുകാരോ പഞ്ചായത്തുകാരോ ഒക്കെ അല്ല, അത് പഞ്ചായത്തിന്റെ വിവരം എത്തണം. വിവരം പറഞ്ഞോളൂ, ഞാൻ പഞ്ചായത്തുകാരെയും ഹെൽത്തുകാരെയും ഇത് വിവരം അറിയിക്കണം. അതെ, നിങ്ങൾ വിളിച്ച് പറയും, വീഡിയോ അവർ കാണുകയും ചെയ്യട്ടെ. സംഭവം ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് അവർ അറിയും ചെയ്യട്ടെ. ഇതിപ്പോ ദിവസം ഒന്നും കണ്ട് പെറുക്കിടാറപ്പോ നടക്കുന്ന കരുവാറ പരിപാടിക്ക് ഒന്ന് പോകാതെ ഇവിടെ ഇങ്ങനെ കൂടെ അറിയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇന്നിപ്പോ ഞാൻ പറഞ്ഞ 6 മണിക്ക് ഇറങ്ങിയതാ, വീട്ടിൽ കയറിയിട്ടില്ല. ഇപ്പൊ ഫോറസ്റ്റുകാർ വന്നിട്ട് എന്താ പറഞ്ഞു? ഫോറസ്റ്റുകാർ വന്ന് പറഞ്ഞു, അവര് പറഞ്ഞു അവര് കൂട് വെക്കാന്നാണ് പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പൊ ഈ കൂട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കൂടുതൽ അപ്പൊ എങ്ങനെ തീറ്റണം? ഫുള്ളായിട്ട് പെടുക, ഈ ഒരെണ്ണം പെടുവുള്ളൂ. ഒരെണ്ണം പെട്ട് കഴിഞ്ഞിട്ട് 3 ദിവസം അതിനെ അവിടെ കൂട്ടിലിടുക, അപ്പൊ മറ്റത് കണ്ട് പേടിച്ചിട്ട് പോകുന്നതാണ്. അങ്ങനെ പദ്ധതി അവിടെയൊക്കെ ഉണ്ടല്ലോ. അവരങ്ങനെ പല സ്ഥലത്തും പിടിച്ചിട്ടുണ്ട് എന്നാണ് അവര് പറയുന്നത്. കൂട്ടിലൊന്ന് അകപ്പെട്ടിട്ട് ഞാൻ 3 ദിവസം കൂട്ടിലിടുക. അപ്പൊ അത് മറ്റുള്ളവർ കാണുമ്പോ പേടിച്ച് പോകുന്നാണ് അവര് പറയുന്നത്. വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്തായാലും പരീക്ഷ നോക്കാം, ഒന്ന് പരീക്ഷിച്ച് നോക്കാന്ന് മാത്രം. കൂട് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ കൂട് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടോ? അവര് അവര് വണ്ടി ഒരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അപേക്ഷ കൊടുത്തിട്ട് അവര് പറ്റുകയാണെങ്കിൽ നാളെ തന്നെ കൂട് വഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടിങ്ങനെ കാർബിനേറ്റ് പൊട്ടിക്കണ സാധനം. അപ്പൊ ഇത് പൊട്ടിച്ച അവരെ മേത്തിട്ടോ? കല്ലിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാല് കല്ല് എറിക്കും. ഇതിപ്പോ എന്താ സൗണ്ട് ഉണ്ടാകാ? അപ്പൊ അത് ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? പേടിക്കുവോ? കുട്ടി പേടിച്ചോ? ഈ സൗണ്ട് ഉണ്ടാക്കിട്ട് ഈ സാധനം പോണില്ല. അപ്പൊ ഇവർക്ക് ഇത് മനസ്സിലായ ഐഡിയ എന്തോ ഒരു കഥ. ഈ ഒരു സൗണ്ട് ഉണ്ടാക്കിട്ട് ഇത് പാനകൾക്ക് സൗണ്ട് ആക്കി പോവോ? പോവില്ല. ഒക്കെ പരിചയമായി. രാത്രി പന്നി ആന. ഇത് പന്നി ഉണ്ടെങ്കിൽ ചേമ്പേ. രാത്രി പന്നി, പകല് കുരങ്ങന്മാരെ കളി. ഈ കർഷകരേതായാലും വളരെ പ്രതിസന്ധിയിലാണ്. ഇതിപ്പോ ഇവരിവിടെ നോക്കണൊരു സ്ഥലമായതുകൊണ്ടാണ് ഇതൊക്കെ അറിയാനും കഴിയും. മറ്റുള്ള എല്ലാ സ്ഥലം ഇവിടെ മാത്രമല്ല, ഈ ഏരിയ ഫുള്ളുള്ളൊരു സംഭവമാണിത്. ഇപ്പൊ ഇതിന്റെ ഒച്ച കേട്ടിട്ട് ഫോറസ്റ്റുകാരൊക്കെ വന്നിട്ട് വേണം. ഇപ്പൊ അവിടെയും അനക്കൊന്നും കാണാനല്ല, ചിലപ്പോ മുണ്ടാണ്ടിരിക്കണ്ടാവും അല്ലേ? താഴെണ്ടല്ലേ? നമ്മുടെ ഈ തലയുർത്തിക്കണ ഈ കൂമ്പന്റെ അടിഭാഗത്തെ നല്ല ഭംഗിയോടെ വീട്, അതിന് പുറത്ത് ഇവരെങ്ങോട്ട് നോക്കണെങ്കിൽ ഇത് റംബുട്ടാന്, ജാതിമരം, ഇങ്ങനെയൊക്കെ ഒരുപാട് കൃഷിയിടങ്ങള് ഒരുപാട്. ഇതിന് ചുറ്റുപാട് ഉഷാറായി വന്ന് കൃഷി നടത്തുന്ന ഒരു കുടുംബമാണിത്. അപ്പൊ ഐക്കുടി എന്ന് വെച്ചാൽ ഈ കുരങ്ങും മറ്റേ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴേ എന്തായാലും അത് സങ്കടം പ്രയാസമൊക്കെ എന്തായാലും വരുന്നില്ല. 100% അണങ്ങള് ജാതി, ഇത് ജാതി അണങ്ങള് ജാതി ഒക്കെ കണങ്ങളെ. എന്താ ഉഷാറ്? ഗ്രാമ്പു, കറാമ്പു, കറാമ്പു, ഏയ് കറാമ്പു അല്ലേ? കറാമ്പു അല്ലേ? കറാമ്പുമാരുടെ അല്ലേ അണങ്ങള്? അതാണ് കൃഷിയിടങ്ങൾ കുറേ ഉണ്ട്. ഇത് നാരങ്ങ ജാതി, ഇത് ഫുള്ള് ജാതിയാണല്ലേ. ഈ തെങ്ങിനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിപ്പോ എത്ര കൊല്ലായിരിക്കും? 40 കൊല്ലം പഴക്കുള്ളൊരു തെങ്ങാണ്. അപ്പോൾ ഇത്
തേങ്ങകളല്ലേ ഇതിന്? തേങ്ങ കരിക്ക് മാത്രം. അതെന്താ കരിക്കിന്? നമുക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു കരിക്ക് കുറച്ച് വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ കൊടുക്കാം. ഒരാ പണിക്കാരുടെ ആവശ്യമില്ലല്ലോ. ഇല്ല എടങ്ങളെ, 40 വയസ്സായിക്കണ്. ഇപ്പോഴും ഈ സാധനത്തിന് മുന്നേ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇളന്നിട്ട് കൊടുക്കാണ്ട് അതിൽ അതേ മാർക്കിനെ ഒന്നും ചെയ്തിക്കാം. മുറ്റത്തേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിന്നിട്ടേ സുഖമായിട്ട് പറിച്ചെടുക്കാം. പൂള, കപ്പ, ചീനി, ഈ ഇഞ്ച വാശി പറയുമ്പോളേ, ഹൈ നമ്മുടെ വാശി പറയുമ്പോളേ, പൂള പൂള അതൊക്കെ നല്ല ഉഷാറായിട്ട് ഇവിടെ വളരുന്നുണ്ട്. ഐ നാരങ്ങൻ്റെയൊക്കെ ചോദിക്കോക്കാണെങ്കിൾ, ഞാനൊരു ലൈം ഉണ്ടാക്കി ചേച്ചി ഒരു ലൈം തന്നു, ഞാനത് കുടിച്ചു, പക്ഷെ ഭയങ്കര ആസിറ്റ് പവർ. അപ്പോൾ നാരങ്ങ ഇടുന്നതെന്ന് ചോദിച്ചപ്പോളേ, അപ്പോൾ ഉണ്ണിക്കുട്ടൻ പറിക്കണം ഞങ്ങൾ പറിക്കണം. അപ്പോൾ എന്തായാലും ഒരു 2-3 നാരങ്ങ ഞാൻ കൊണ്ടുപോകും, അവിടെ പറിക്കുന്നുണ്ട്. നല്ല അടിപൊളി, അതായത് നമ്മൾ ആസിറ്റ് പവർ ഭയങ്കര ഒരു രസം തന്നെ കുടിക്കാം. ആ വരാം. ആ മതി, ഒക്കെ മൂക്ക് ആട് പറിക്കണുണ്ട് ഇവിടെ. അതിൻ്റെ മുകളിൽ അപ്പുറത്തെ അപ്പുറത്തെ അത് അത് മൂക്കില്ല അപ്പോളെ. ഇതിനെന്താ വെച്ചാല് ഇപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. അപ്പൊ ഇതിൽ വളരെ ഗൗരവത്തോടു കൂടി നോക്കണം, കാരണം ഈ ഇപ്പൊ ജോർജ് ഏട്ടന്റെ സംഭവമാണ് ഇപ്പൊ ഒന്ന് കണ്ടത്. ജോർജ് ഏട്ടൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചു, റാപ്പിഡ് പോലീസൊക്കെ വന്ന്. അപ്പൊ അതിനുള്ള ഓല് പടക്കം പിടിച്ചിട്ടടക്കം ആ തേങ്ങ എടുത്ത് എറിഞ്ഞു എന്നുള്ളതാണ്. ഇത് വരുന്ന സമയത്ത് ലൈവായിട്ട് കാണുകയാണ് തേങ്ങ പറിക്കണത്. തേങ്ങ പറിക്കണത് കഴിഞ്ഞിട്ട് ഓരോ നേരക്ക് എറിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും ഇതിന് ഈ വാത്ത പ്രദേശത്തെ ഈ ഒരു പ്രശ്നത്തിന്, ഒരുപാട് കർഷകരെ പ്രശ്നത്തിന്, ഈ അരക്കാനും കൂടി അരച്ച് നമുക്കൊന്ന് ഭക്ഷണം കഴിക്കും പാകം ചെയ്യാൻ അരക്കാനും കൂടി തേങ്ങ കിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇതിന് നടപടി ഉണ്ടാകും തന്നെയാണ് ഇത് കരുതുന്നത്. ഇതൊന്ന് ഷെയർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ആളുകളിലേക്ക് എത്തിക്കുക. ഏതായാലും നമുക്ക് ഇനിയും മറ്റുള്ള വിവരങ്ങൾ അറിയാം, കേൾക്കാം. നന്ദി, നമസ്കാരം.